നമസ്കാരം. മലബാർ ഹോളോകോസ്റ്റിനെ വെള്ളപൂശുന്ന കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളുടെ സൈക്കോളജിയാണ്. കമ്മ്യൂണിസം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നത് അണികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന മാനസിക അടിമത്തമാണ്. ചില ഒറ്റബുദ്ധിക്കാർക്ക് മുന്നിൽ ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ച് എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കാൻ ഇവരെ നിർബന്ധിതരാക്കാം. പറയുന്നത് വൃത്തികേടാണെന്ന് അറിയാമെങ്കിലും അത് പ്രചരിപ്പിക്കാൻ ഇവർ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവരെ കുലങ്കുത്തിയാക്കുമോ എന്ന ഭയമാണ്. അതായത് ശത്രുവിൻ്റെ ആളായി അങ്ങ് ചാപ്പകുത്തും. പാർട്ടിയിൽ അനുഭവം വന്ന നാളുമുതൽ ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി വെറുക്കാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിലേക്ക് ട്യൂൺ ചെയ്ത എടുക്കപ്പെട്ട ഒരു വൻ ജനസഞ്ചയത്തെ മുകളിൽ നിന്നൊന്നും ഒരു നിർദ്ദേശവുമില്ലാതെ കീ കൊടുത്ത പാവ പോലെ പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ലളിതമായ രീതിയാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത എല്ലാവരും തങ്ങളിലും ബുദ്ധി കുറഞ്ഞവരും ചരിത്രമറിയാത്തവരും അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ജനതയുമാണെന്ന വിദ്യാബോധം ചുമ്മാ അങ്ങ് വളർത്തുക. ഇതൊരു തരം ജാതീയ മനോഭാവമാണ്. എൻ്റെ വർഗം മാത്രം ശ്രേഷ്ഠർ, മറ്റുള്ളവരൊക്കെ മോശമാണ് എന്ന ബോധം. രണ്ട്, ശക്തനായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഘടനയെ ശത്രുവാക്കി നിർത്തുക. മൂന്ന്, പാർട്ടി നേതാക്കൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തും എന്തൊക്കെ അന്യായവും ശത്രുവിനെതിരെയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നാല്, അന്യായം ബോധ്യപ്പെട്ട് ഒരു ചെറിയ സംശയം ഉന്നയിച്ചാൽ പോലും അത് ശത്രുവിൻ്റെ വാക്കുകളല്ലേ, അത് ഉപയോഗിക്കുന്നോ, ശത്രുവിനെ സഹായിക്കുന്നോ എന്ന് ചോദിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മെൻറ്റാലിറ്റി ഓരോരുത്തരിലും വളർത്തുക. ഈ കുലങ്കുത്തിയാകാൻ ഭയക്കുന്ന മെൻറ്റാലിറ്റി അതിപ്രധാനമാണ്. അഞ്ച്, ഇത്രയും കാര്യങ്ങളിൽ പെട്ടുപോയ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ജാതിബോധം നിലനിർത്താൻ പാർട്ടി നിൽക്കുന്ന പക്ഷം അതെത്ര അന്യായമായാലും അവിടെ കയറി നിൽക്കും. നമുക്കവരെ തിരുത്താനാവില്ല. കാരണം അത് ബോധപൂർവം ചെയ്താലേ അവനോ അവൾക്കോ കമ്മ്യൂണിസ്റ്റ് പരിവേഷം ഇൻസെൻറ്റീവായി ലഭിക്കൂ. 100 വർഷത്തിനിപ്പുറം എല്ലാം തുടങ്ങിവെച്ചത് സുഡാപ്പികളും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ആണെന്നറിഞ്ഞിട്ടും പണിപാളിയപ്പോൾ ഇതൊക്കെ സംഘികളുടെ കുത്തിത്തിരിപ്പാണെന്ന് കമ്മ്യൂണിസ്റ്റ് അനുഭവികളായ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു നടക്കുന്നത് മുകളിൽ പറഞ്ഞ സൈക്കോളജിക്കൽ കാരണങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരോട് നമുക്ക് സഹതപിക്കാനേ പറ്റൂ. 100 കൊല്ലം കഴിഞ്ഞ് സുഡാപ്പികൾ ആ കൂട്ടക്കൊല ആഘോഷിക്കുന്നതും മുസ്ലിം സമുദായത്തിൽ നിന്നും അതിന് നല്ല പിന്തുണ ലഭിക്കുന്നതും സംഘികളുടെ കുഴപ്പം. 100 കൊല്ലം കഴിഞ്ഞ് ഒരു ജിഹാദിയെ വെള്ളപൂശി ഹാഷിഷ് അബു സിനിമ പ്രഖ്യാപിച്ചതും സംഘികളുടെ കുഴപ്പം. 100 കൊല്ലം കഴിഞ്ഞ് മത തീവ്രവാദി പേപ്പട്ടിയെ കോളാമ്പി രാജേഷ് ഭഗത് സിംഗിനോട് ഉപമിച്ചതും സംഘികളുടെ കുഴപ്പം. 100 കൊല്ലം കഴിഞ്ഞ് സകല കമ്മികളും കൊങ്ങികളും ഇസ്ലാമോഫോബിയ കൊണ്ടോ എന്തോ മുസ്ലിങ്ങളെ ഭയന്ന് മുസ്ലിം തീവ്രവാദി സംഘടനകളുടെ പേര് പോലും പറയാൻ ഭയപ്പെടുന്നതും സംഘികളുടെ കുഴപ്പം. ഗൾഫിൽ നിന്ന് മതേതര മുസ്ലിമിൻ്റെ പണി മേടിക്കാതിരിക്കാൻ ആ മഹത്തായ മതേതരത്വത്തെ ഭയന്ന് ഇസ്ലാമിസ്റ്റുകളെ വെള്ളപൂശി നാവാട്ടുന്നതും സംഘികളുടെ കുഴപ്പം. ഇങ്ങനെ സകലമാന കമ്മികളുടെയും കൊങ്ങികളുടെയും നട്ടടലില്ലായ്മയും ഗതികേടും ഒക്കെ സംഘികളുടെ പെടലിക്കാണ്. ആത്മാഭിമാനമുള്ളവർ നിങ്ങളുടെ നട്ടലില്ലായ്മയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി നിങ്ങളിൽ ഒരുവനാവുന്നത് അപമാനം എന്ന് കരുതി ഉറക്കെ പ്രതികരിക്കും എന്നേ പറയാനുള്ളൂ. അങ്ങനെ പ്രതികരിക്കുന്ന അവനോ അവൾക്കോ കൂട്ടായി സാക്ഷി പറയാൻ മഹാനായ അംബേദ്കറും ആനി ബെസൻറ്റും കുമാരനാശാനും ടാഗോറുമൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഉയർന്നു വരണം. പേടിക്കണം കമ്മി, മാപ്പിള ജിഹാദിനെ ന്യായീകരിക്കുന്ന നിന്റെ നട്ടലില്ലായ്മ ലോകം അറിയുന്നതിൽ നീ ശരിക്കും പേടിക്കണം. വെറുമൊരു സുഡാപ്പി കോളാമ്പി എന്നതിൽ കവിഞ്ഞ് നിനക്കൊരു ചരിത്രബോധവും ആരും ഇനി ചാർത്തി തരികയില്ല എന്നതിൽ നീ ശരിക്കും പേടിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.